അമേരിക്ക കാരണമാണ് തനിക്ക് തന്റെ രാജ്യം വിട്ടോടേണ്ടി വന്നതെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആരോപണത്തിന് പിന്നാലെ ഇപ്പോഴിതാ ഹസീനെ ബംഗ്ലാദേശിൽ നിന്നും പുറത്താക്കിയതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നറിയിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തുവരികയാണ്. യുഎസിനെതിരെ വാർത്തകളൊക്കെ വസ്തുതാ വിരുദ്ധമാണ്. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ തീരുമാനമാണ് ഇവിടെ നടപ്പായതെന്നാണ് വൈറ്റ് ഹൌസ് വിശദീകരിക്കുന്നത്. വൈറ്റ് ഹൌസിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: ബംഗ്ലാദേശ് കലാപത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഈ സംഭവങ്ങളിൽ യുഎസ് സർക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ തെറ്റാണ്. വൈറ്റ് ഹൌസ് വക്താവ് കരീൻ ജീൻ പിയറിയാണ് വാർത്താസമ്മേളനത്തിൽ ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് അവിടുത്തെ ജനതയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെ പുറത്താക്കുന്നതിൽ യുഎസിന് പങ്കുണ്ടെന്ന് ഷെയ്ഖ് ഹസീൻ ആരോപിച്ചതായി ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തന്റെ അടുത്ത കൂട്ടുകാർ വഴിയാണ് ഹസീൻ ഇക്കാര്യം അറിയിച്ചതെന്നായിരുന്നു പത്രങ്ങളിലെ വിശദീകരണം. എന്നാൽ ഹസീൻ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന വിശദീകരണവുമായി പിന്നീട് കുടുംബം രംഗത്തെത്തിയിരുന്നു. അതേസമയം ഹസീനയുടെ നാലാം തിരഞ്ഞെടുപ്പ് വിജയം സ്വാതന്ത്ര്യവും നീതിയുക്തവുമല്ല എന്ന നിലപാട് നേരത്തെ തന്നെ യുഎസ് സ്വീകരിച്ചിരുന്നു. അതേസമയം ബംഗ്ലാദേശിലെ കലാപത്തിൽ നിന്ന് തന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി നാടുവിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തയ്യാറാക്കി വെച്ച പ്രസംഗത്തിൽ ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് ഹസീൻ ആരോപിച്ചത്. പ്രക്ഷോഭകർ തൊട്ടരികെ എത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ ബംഗ്ലാദേശ് വിടേണ്ടി വന്നത്. അതായത് ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങളാണ് ഈ പ്രസംഗത്തിലെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടാകാനേ യുഎസ് ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് ഹസീൻ ആരോപിക്കുന്നത്. അതായത് മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനായി താൻ രാജിവെച്ചു. വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി ഭരണത്തിലേറാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ താൻ അതിന് അനുവദിച്ചില്ല. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താൻ രാജിവെക്കുകയാണ് ഷെയ്ഖ് ഹസീന ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറ വയ്ക്കുകയും ബംഗാൾ ഉൾക്കടലിന് അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. മാത്രമല്ല രാജ്യദ്രോഹികളാൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് തന്റെ രാജ്യത്തെ ജനങ്ങളോട് താൻ അഭ്യർത്ഥിക്കുന്നുവെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു. ഞാൻ രാജ്യത്ത് തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ. ഞാൻ സ്വയം മാറുകയാണ്. നിങ്ങളായിരുന്നു എന്റെ ബലം. നിങ്ങൾക്കെന്നെ വേണ്ടാതെയാ. അതിനാൽ ഞാൻ പോകുന്നു എന്നാണ് ഹസീന പറഞ്ഞത്. തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരോട് പ്രതീക്ഷ കൈവിടരുതെന്നും ഹസീന പറഞ്ഞു. തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അവാമി ലീഗ് തിരിച്ചു വന്നിട്ടുണ്ട്. താൻ ഉടൻ തിരിച്ചുവരും. താൻ പരാജയപ്പെട്ടെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചുവെന്നാണ് ഹസീന പ്രസംഗത്തിൽ പറഞ്ഞത്. വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി രാജ്യം വെച്ച് രാജ്യം വിടേണ്ടി വന്നത്. പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി 400-ലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത്. സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് നിലവിൽ കഴിയുന്നത്. ഇതിനിടെ മ്യാൻമറിൽ നിന്ന് കലാപം നടക്കുന്ന ബംഗ്ലാദേശിലേക്ക് പോകാൻ ശ്രമിച്ച റോഹിംഗ്യകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. 150-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. മ്യാൻമറിലെ പടിഞ്ഞാറൻ നഗരമായ റഖൈനിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ കുട്ടികളടക്കം കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. നദിയുടെ തീരത്താണ് മൃതദേഹങ്ങൾ കണ്ടത്. ഇവർ മൗങ്ഡോ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബംഗ്ലാദേശിലെ നാഫ് നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാനത്തെ റഹിൻ വംശീയ വിഭാഗത്തിന്റെ സൈനിക വിഭാഗമായ ആരാഗൻ ആർമി നിക്ഷേധിച്ചു. കഴിഞ്ഞ ആഴ്ച മുതൽ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്ന റോഹിംഗ്യൻ വംശജരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരിൽ പലരും. 2021 മുതൽ മ്യാൻമറിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള യാത്രയും അനുവദനീയമല്ല. അതേസമയം ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ തങ്ങളെ സ്വീകരിക്കുമെന്ന ധാരണയിലാണ് ഇവർ ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്ന സൂചനകളാണ് പിന്നീട് പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.